വെൽക്കം ടു ലിവിംഗ് ലൗഡ് വിത്ത് റെജുൽ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള വി ഐ പിസിനെ കാണാൻ പോവാണ്. അപ്പോൾ വി ഐ പിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സെലിബ്രിറ്റീസാണ്. ഇത് സെലിബ്രിറ്റീസ് ഒട്ടും കുറവല്ല, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. സോ നമുക്ക് നോക്കാമല്ലേ ആ വി ഐ പിസ് ആരൊക്കെയാണ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കുറച്ച് വി ഐ പിസിനെ കാണാനാണ് വന്നത്. അപ്പൊ നിങ്ങൾ കണ്ടത് ആരൊക്കെയാണ് വി ഐ പിസ് ഉള്ളത്. അപ്പോ ഇത് കുറുവപ്പാലത്തിന് അടുത്ത് പോസിറ്റീവ് പോസ്റ്റ് പറഞ്ഞിട്ട് നമ്മുടെ ഷജിൽ ഭായി ആണ് ഇവിടെ ഇത് നടത്തുന്നത്. കുറച്ച് വർഷമായിട്ട് നടത്തുകയാണ്. ഞാനിപ്പോ ഇന്ന് നമ്മൾ ഇതിന്റെ ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള എന്തൊക്കെയാണ് ഈ പെറ്റ്സിന്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷജിൽ ഭായി ഇന്ന് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഷജിൽ ഭായി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഷജിൽ ഭായി. അപ്പോ പോസിറ്റീവ് പോസ്റ്റിലെ ഓണറാണ്. അപ്പം പല ആൾക്കാർക്ക് ഷജിൽ ഭായിനെ അറിയാം. കണ്ടുവന്ന് എനിക്ക് ഒന്നും അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും. ഒരുപാട് വർഷം, എത്ര വർഷം ഉണ്ടായിരുന്നു പുറത്ത്? പുറത്തൊരു 10 വർഷം ഉണ്ടായിരുന്നു. 10 വർഷത്തോളം പുറത്തായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു പെറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആണ്. ഷജിൽ ഭായി മാത്രമല്ല വൈഫ് ബുദ്ധിയും വളരെ പാഷനേറ്റ് ആണ്. അപ്പം ഞാൻ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കും ഒരു 10 കുട്ടിയുണ്ട്, ചെറിയ ബ്രീഡ്. അപ്പോൾ ഇതിനെ ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഷജിൽ ഭായി ഇങ്ങനെ ഇവിടെ ബോർഡിങ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ വന്നതിന് ശേഷമാണ് ഞാൻ പെറ്റും ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. കാരണം ഞാൻ കുറച്ച് വർഷമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെറ്റ് മേടിച്ചത്. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് കുറച്ച് അടുപ്പം എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഷജിൽ ഭായി, ഇത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്പി അല്ലേ? ഫേവറേറ്റ് എന്ന് മാത്രമല്ല, ഇവൻ നമ്മളെ ദുബായ് ഉണ്ടായതാണ്. നമുക്ക് മോളി ജനിക്കുന്നതിന് മുന്നേ ഇവൻ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളെ കൂടെ തന്നെ നമ്മളെ ബെഡിൽ കിടന്നുറങ്ങി അങ്ങനെ വളർന്നൊരു പയ്യനാണ്. കുട്ടി തന്നെ, നമ്മളെ മോൻ തന്നെയാണ്. പിന്നെ അതുപോലെ ഇവനിപ്പോ കണ്ടാലിപ്പം ചെറിയ കുട്ടിയാന്ന് വിചാരിക്കും. 7 വയസ്സായിരുന്നു. മെയിലാണ്. അതായത് യോർക്ക്ഷയറിന്റെ ബ്രീഡാണ്. യോർക്ക്ഷയർ ടെറിയർ എന്ന് പറയും. ഇവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനമാണ്. നമ്മളെ ഇവിടെ ആയതുകൊണ്ട് പുറത്തെ വെതറിലും ഒറിജിനൽ കണ്ടീഷനിലൊക്കെ നല്ല വലിയ ഫോട്ടോ ഒക്കെ വരുന്നു. നമ്മള് റൂമിൽ തന്നെയാണ് എ സിയിൽ. നമ്മളെ കൂടെ തന്നെ ഇതിനെ കൂടാതെ തന്നെ എൻ്റെ അടുത്ത് ഇനി 4 നായ്ക്കൾ വരെയുണ്ട്. 2 ഹസ്കികളുണ്ട്, പിന്നെ ഒരു സെൻബർനാർഡ് ഉണ്ട്, പിന്നെ ഒരു ലാബുണ്ട്. ഒരു ഹെവി ബ്രീഡാണ്. ഹെവി ബ്രീഡിന് സാധാരണ ഡോക്ടറിനെക്കാളും നല്ല സൈസും ഉണ്ടാവും, നല്ല ഹെഫ്റ്റി സാധനമാണ്, നല്ലോണം ഭക്ഷണം കഴിക്കും, നല്ല അതിന് കുറച്ച് കെയർ ഇതൊക്കെ വേണ്ടുന്നൊരു ബ്രീഡാണ്. നല്ലത് ഫീമെയിൽ ആണ്. ഇവൻ മാത്രം ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടി ഉള്ളൂ, മറ്റു 4 പേരും പെൺകുട്ടികളാണ്. ഇവനെല്ലാരും ബ്രദറാണ്. അതെ അതെ അതെ. എല്ലാവരും വളരെ കൺട്രോൾ ആവാനായിരുന്നു.
പെപ്പർ, ഇതാണ് ഷുഗർ, ഇതാണ് സോൾട്ട്, ഇതാണ് ചില്ലി, ഇതാണ് മിണ്ടായത്. അപ്പോ ഒരു സെലിബ്രിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള പപ്പീസ് ആയിരിക്കും. പപ്പീസ് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹസ്കി വളർത്തു വീടാണ്. കാരണം അതിന് ഒരു ഫീച്ചേഴ്സ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അപ്പൊ സജിൻ ഭായിനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ സജിൻ ഭായ്, ഇപ്പം എത്ര കുഞ്ഞുങ്ങളാണ് ഉള്ളത്? നമുക്ക് അഞ്ചു കുട്ടികളുണ്ടായിട്ടുണ്ട്. അഞ്ചു കുട്ടികളായിട്ട് നാല് ഫീമെയിലും ഒരു മെയിലും ഉണ്ട്. അപ്പൊ 60 ദിവസം കഴിഞ്ഞവരിപ്പം 60 ദിവസമായി കഴിഞ്ഞ. ഇവരെ മെയിൻ പ്രത്യേകത ഒന്നെന്ന് വെച്ചാൽ ഈ നമ്മളെ കണ്ണ് തന്നെ ബ്ലൂ ഐസ് ആയിരിക്കും. ബ്ലൂ ഐസ്. അപ്പൊ ഈ അഞ്ചെണ്ണത്തിനും ഇല്ല, അത് ഒക്കെ മിക്സ് ആയിട്ട് വരും. അത് നമുക്ക് പറയാൻ പറ്റും. ഇവരെ പഴയ ജനറേഷനില് കളേഴ്സ് സെയിം തന്നെ ആയിരിക്കും. കളർ ഏതാണ്ട് സെയിം. ഇതിന് ബ്ലാക്കും വൈറ്റും ഉണ്ട്, ബ്രൗൺ കളർ ഉണ്ട്. ഇല്ല, ബ്രൗൺ ഒക്കെ ഉണ്ട്. വേറെയും ബ്രീഡ്സ് ഇതിൽ തന്നെ ബ്രൗൺ കളേഴ്സ് രണ്ടു മൂന്ന് കളർ ഉണ്ട്. ബ്ലാക്കിലും വരുന്നു, ഗ്രേയും വരുന്നു, ബ്രൗണും വരുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്തുള്ളത് ബ്ലാക്കും വൈറ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന് മെയിലും ബ്ലാക്കും വൈറ്റ്. അതുകൊണ്ട് അങ്ങനെ വന്നു. ഡിവോമിംഗ് ഒക്കെ നമ്മൾ 45 ദിവസമായി ചെയ്ത്, ഇപ്പൊ ഒന്നും കൂടി ചെയ്ത്, 60 ദിവസമായി ഒന്നും കൂടി ചെയ്തു. പിന്നെ ഇവന്മാര് ഇതാണ് ചെവി ഇങ്ങനെ പൊന്തി കൂർത്ത് നിൽക്കും. പിന്നെ ഈ കണ്ണിന് ചുറ്റി കളർ, മുഖത്ത് വൈറ്റ് കളറായിരിക്കും. കൈയിന്റെ അറ്റത്ത് ഈ കയ്യപ്പും വൈറ്റ് ആയിരിക്കും. സ്പെഷ്യാലിറ്റി ആണ്. വാലിനറ്റം വൈറ്റ് ആയിരിക്കും. അത് കോമൺ ആണ്. അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഓ, അത് ശരി. വാല് കൃത്യമായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ടാവും. അപ്പൊ ശരിക്കും സൈബീരിയൻ ഹസ്കി എന്ന് പറയാ, സൈബീരിയാനിന്റെ ഒറിജിനൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ബാംഗ്ലൂരൊക്കെ എത്തി, അവിടെ നിന്ന് കേരളത്തിലെത്തി. അപ്പൊ നമ്മളും ചെയ്യാം, നല്ല തണലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ വളർത്തണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അകത്ത് വളർത്തുന്നവർക്ക് ഒക്കെ, പിന്നെ പുറത്താങ്കിൽ തണലും ഫാനും സ്ഥിരമായിട്ട് വേണം. നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചുകൊടുക്കുക. പക്ഷെ സേവ് ചെയ്യുന്നതിന് നല്ലോണം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾ തൃശ്ശൂർ, എറണാകുളമൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ അവിടെ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ കുഞ്ഞും മറ്റേ നമ്മുടെ ക്രിസ്തീനെ പോലെ തന്നെ നിങ്ങൾ വളർത്താനാണോ, അല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ട പരിപാടിയുണ്ടോ? കുട്ടികളെ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി രണ്ടെണ്ണത്തിന് വളർത്തുന്നുണ്ട്. കുട്ടികൾ എന്തായാലും കൊടുക്കും. അപ്പൊ കൺഫർമേഷൻ തന്നിട്ടുണ്ട്, ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ബയേഴ്സിന് ഡെഫിനറ്റ്ലി സജിൽ ഭായിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോനകത്തും സജിൽ ഭായിന്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ആളാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിന്നോ അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്തുനിന്ന് അറിയാതെ ഒരു സ്ഥലത്ത് മേടിക്കുന്നതാണ് എത്രയോ ബെറ്റർ. നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്പോ അതും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വേറെ ഇതിനെ കുറിച്ചിട്ട് എന്താ ഫീഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ എന്താ ശ്രദ്ധിക്കുക? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നേരം നമ്മൾ ഇവർക്ക് ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ ഞാൻ അതിന് ന്യൂട്രിഷൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ ടാബ്ലറ്റ് ഉണ്ട്. ന്യൂട്രിഷൻ അതുപോലെ തന്നെ പ്രോവി ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറും ചിക്കൻ ലിവറും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ റാഗി, മുത്താരി, അതിനാ സെറലൊക്കെ കലക്കി ഇവരെ പെൻഷനിലെ സെറലൊക്കെ ഉണ്ട്. അത് കലക്കി കൊടുക്കുന്നു. കഴിഞ്ഞു, അതൊരു 30-40 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അവര് അത് കഴിയുമ്പോ പിന്നെ സാധാരണ ആൾക്കാർ 30 ദിവസമൊക്കെ കഴിയുമ്പോൾ 10 ദിവസം കൊടുക്കും. അപ്പൊ ഒക്കെ പാലുപൊടിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഓപ്ഷൻ കഴിക്കാം. നമ്മൾ കുറച്ച് നല്ല ഉഷാറായിട്ട് കൊടുത്താൽ മതി. 60 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ. ഇതിന് നോർമലി വെയിറ്റ് ഒക്കെ എത്രയുണ്ടാവും? ഇതിപ്പോ ഒരു 2.5 കിലോ മുതൽ 3 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും. 60 ഡേയ്സ് അത് നോർമൽ വെയിറ്റ് തന്നെയാണ്. അതുപോലെ ഇത് ഹസ്കീസിന്റെ കോട്ട് എന്ന് പറഞ്ഞാല് ഒരു നോർമൽ കോട്ടിൽ വരുന്നൊരു സാധനമാണ്. അതല്ലാണ്ട് വൂളിക്കോട്ട് വരുന്നുണ്ട്. കുറച്ച് നല്ല ഹെവി കോട്ടായിട്ട് വരുന്നത്. ഇതിന്റെ നടുവിലൊരു മീഡിയം കോട്ടും വരുന്നുണ്ട്. വൂളിക്കോട്ട് എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് റയറായിട്ടുള്ള സാധനമാണ്. നമ്മുടെ അടുത്തുള്ളത് നോർമൽ ഒരു കോട്ടാണ്. അതിന്റെ ഒരു മീഡിയം കോട്ടാണ് ഇതിന്റെ മെയില് വരുന്നത്. അപ്പൊ ചിലപ്പോ ഇത് മിക്സ് ആകുമ്പോൾ ഏതൊക്കെ കുട്ടികൾ എങ്ങനെ വരും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. അത് എന്തായാലും പറയാൻ പറ്റില്ല. ശരിക്കും ചില ആൾക്കാർ ഇങ്ങനെ കണ്ട കുറുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നോക്കാം. അതൊക്കെ ഉൾഫന്നാണ്, ശരിയായ ആ ഒരു ഉൽപ്പന്നയാണ്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബോർഡിംഗ് ചെയ്യുന്നത് ഞാൻ സജീവായി ശ്രദ്ധപ്പെട്ടതിന്റെ ബോർഡിംഗ് ക്രൂ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പം ഈ വെക്കേഷൻ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും വലിയ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന പപ്പീസ് ഉണ്ട്. അപ്പൊ ഈ പപ്പീസിന് എവിടെ നിർത്തും എന്നുള്ള വലിയൊരു കൺസേൺ ആണ്. അപ്പോ ഇത് വലിയൊരു എന്താ പറയുക, ഒരു സർവീസ് ആണ് ശരിക്കും. ബിസിനസ്സിനെക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ഒരു സർവീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സജിൽ ഭൈനോട് നമുക്ക് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. സജിൽ ഭൈ ഇപ്പോൾ ബോർഡിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? ബോർഡിംഗ് ചെയ്യുന്നുണ്ട്. വൈഫാണ് ചെയ്യുന്നത്, ദിവ്യ. അവളാണ് ബോർഡിംഗ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും തുടങ്ങാൻ കാരണം ഇതേപോലെ നമ്മളൊരു പ്രാവശ്യം ടൂർ പോകുന്ന സമയത്ത് നമ്മളെ ഡോഗ്സിനെ ഓരോ സ്ഥലത്താക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് നമ്മളപ്പോൾ ചിന്തിച്ചു നമുക്ക് ഇതിനെക്കാട്ടും അവിടുന്ന് കിട്ടിയ ഫെസിലിറ്റിനെക്കാട്ടും നല്ല ഫെസിലിറ്റി നല്ലോണം നോക്കി. അപ്പോൾ ആളുകളെപ്പം ചില ആൾ പറയും വേറെ ഒരു ജാതി കണക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ നമ്മളെ കുട്ടികളെ പോലെ. അപ്പോൾ നമ്മളെ കുട്ടികളെ പോലെ തന്നെ നമ്മൾ ബോർഡിംഗ് ചെയ്യുന്ന കുട്ടികളും നോക്കാം. നമ്മൾ അവരോട് കളിച്ചും അവരെ പുറത്ത് വിട്ടും അവരുടെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ സ്കൂൾ കുട്ടിയ സമയത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മൾ ഇതേപോലെ നമ്മളോട് പറയുമ്പോൾ ഇപ്പം നമ്മൾ പുറത്ത് ബോർഡിംഗ് വെക്കുന്നുണ്ട്. ഇതൊരു ആവശ്യമായ സംഗതി ശരിക്കും പെട്ടെന്ന് കറക്റ്റായിട്ടോ സജീവ് ഭായി പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ വീട്ടിലൊരു പത്തിക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അവനെ ചിപ്പൂന്ന പേര് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവൻ ഇവിടെ ആക്കിയതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വീട്ടിലാണ് തുമ്പിൽ അങ്ങനെ കേട്ടാറില്ല. കാരണം പിന്നെ പതർക്കായാലൊക്കെ രോമൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഭയങ്കര ഇല്ല. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ വന്നതിന് ശേഷം സജീവ് ഭായിന്റെ വൈഫ് ദിവ്യ ഒരു കേക്ക് ഫോട്ടോ അയച്ചു തന്നു ബെഡ്റൂമിൽ. ബെഡിന്റെ മുകളിലേക്ക് നിൽക്കാണ് ആള്. അപ്പൊ അത്രത്തോളം കെയർ ചെയ്യുന്നതാണ് ഒരു ബോർഡിങ്ങിന് പത്തീസിന്. അതിനപ്പുറം ഒന്നും പറയണ്ടല്ലോ. നമ്മളെ അതാ നമ്മളെ കുട്ടികളെ പോലെ തന്നെ നോക്കണം. നമ്മൾ വേറെ ആളെ നമുക്ക് വരുമ്പോ നമുക്ക് പെറ്റിനെ ഇഷ്ടമാണ്. പൂച്ചകളും വരും, ഡോഗ്സും വരും, എല്ലാം വരും. അപ്പൊ കാറ്റും ഡോഗും എല്ലാം വരും. അപ്പൊ നമുക്ക് അതിന് ഇഷ്ടമായത് നമ്മൾ അവരെ നമ്മളെ കുട്ടികളെ പോലെ തന്നെ കിട്ടും. കുറച്ച് ദിവസം നമുക്ക് കളിക്കാൻ കിട്ടിയ പോലെ നമ്മൾ കേട്ടത്. അപ്പൊ നമ്മളതുപോലെ ഒരു മിനിമം റേറ്റേ വാങ്ങുന്നുള്ളൂ. പൈസ ഒക്കെ നമ്മളങ്ങനെ വലിയ പൈസ ഒന്നും വാങ്ങുന്നില്ല. എന്റെ മോളാണ് ഇത്. മോക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്തായാലും വലിയൊരു കാര്യമാണ്. ഇതിന്റെ കോട്ടിങ്ങിനെ പറ്റി എന്തോ പറഞ്ഞു. അത് കോട്ട് എന്ന് പറയുന്നത് ഇവര് രണ്ട് പൈസയും വർഷത്തിൽ രണ്ട് പൈസയും ഷെഡ് ചെയ്യണം. നല്ല ഷെഡ്. അപ്പൊ അത് ഏതാറാണ് ആവശ്യമില്ല. ചൂടുകൊണ്ട് അവര് രണ്ട് പൈസ എന്തായാലും. ഇപ്പൊ നമ്മൾ നല്ല ചൂടായതുകൊണ്ട് ഇത് കോട്ടൊക്കെ പോയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഇതിങ്ങനെ നോക്കിയാൽ കാണും. ഇതിങ്ങനെ വേണ്ടായിട്ട് വരും. ആ അതിപ്പോ ഇത് കോട്ട് പരമാവധി പോയിട്ടുള്ള സ്ഥലം. പോകാൻ കുറച്ച് ബാക്കിയുള്ളൂ. അപ്പൊ ഇതിപ്പം ആ കോട്ട് ഫുള്ള് പോയതിന് ശേഷമുള്ള ബാക്കിയുള്ള കോലം ഈ കാണുന്നത്. പക്ഷെ അത് പിന്നെ വരും. തണുപ്പാകുമ്പോ ആദ്യം വരും. അപ്പൊ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കോട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെ അതൊന്നും അത് മീനെണ്ണ പോലെ നമ്മള് അങ്ങനെ ടോണിക്കുകളും കൊടുത്താൽ മതി. ദീപം ഇത് ഗ്രാൻഡ് മദർ. അതാണ് മാതൃ മദർ. ഗ്രാൻഡ് മദറ പേര് ക്ലൗഡ്. ക്ലൗഡ് അപ്പൊ ബ്രീഡാണ്. സ്വിറ്റ്സർലാൻഡാണ് സാധനം. തെൻപയനാട് നല്ല ഫീമെയിൽ ആണ്. മൂന്നര വയസ്സായി. അപ്പോൾ ഇത് ആദ്യമായി പോകുന്ന വഴിക്കാണ് പോസിറ്റീവ് പോസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡൊന്നും കാണില്ല. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീടിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. നേരിട്ട് സജിൽ ഭായിനെ വിളിച്ചിട്ട് ഈ ഹക്കീനെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ബിസിനസ്സുള്ള രീതിയിലല്ല ഇത് കാണുന്നത്. അപ്പോൾ നല്ല ഒരു ഓണേഴ്സ്, അതായത് കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളരെ കെയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവർക്ക് കൊടുക്കാൻ താല്പര്യം. മോർ ദാൻ മോണിറ്ററി ബെനിഫിറ്റ് ഇവരെ നോക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലേ സജീവ് ഭായി? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയണമെങ്കിൽ പറയാം. നമ്മൾ അങ്ങനെ തന്നെ സജീവ് ഉണ്ടായപ്പോ നമ്മള് ആൾക്കാരും നല്ലോണം നോക്കി അവര് ബില്ലിംഗ് ആണോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം എന്താണ് അവരെ
ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നോക്കിയിട്ട് കുട്ടികളെ കൊടുത്തില്ലേ, അല്ലാതെ പൈസക്ക് വേണ്ടി ബാർഗൻ ചെയ്യുന്ന നമ്മളൊരു സംഗതിനാ. അതിലൊരു നിലവാരം സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ആ സ്റ്റാൻഡേർഡിൽ താഴ്ത്താത്തിട്ട് കാണണം. ഹസ്തിയോ സിനിമനോടൊക്കെ പോലത്തെ വീട് കോമൺ വീടല്ല, അപ്പൊ അതിനെ വളർത്തുന്നവർ അതിന്റെ അന്തസ്സിൽ വളർത്തും. അപ്പൊ അതിന്റെ നോക്കിട്ടേ കൊടുക്കും, നല്ലോണം നോക്കുന്നവർക്കേ കൊടുക്കും. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും കിട്ടിയത് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വി ഐ പിസിന്റെ വീഡിയോ ഇവിടെ കഴിയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഷെയർ ചെയ്യുക, എല്ലാത്തവർക്കും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഷജിൽ ഭായ്. താങ്ക് യു.